നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വാൽപാറയിൽ ബാലികയെ പുലി കൊന്നു ഝാർഖണ്ഡ് സ്വദേശികളുടെ മകൾ അഫ്സറ കാ എസ്റ്റേറ്റ് പരിസരത്തായിരുന്നു പുലിയുടെ ആക്രമണം താമസ സ്ഥലത്തിന് സമീപം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ തേലച്ചെടികൾക്കിടയിൽ പതിയിരുന്ന പുലി കടിച്ചു വലിച്ചിഴിച്ചു കൊണ്ടുപോവുകയായിരുന്നു കുട്ടിയുടെ നിലവിളി ശബ്ദം കിട്ടാൻ സമീപവാസികൾ വനമേഖലയിൽ തെരച്ചിൽ നടത്തി പിന്നീട് മരിച്ച നിലയിൽ കുട്ടി കണ്ടെത്തുകയായിരുന്നു പുലിയുടെ ആക്രമണത്തിൽ ബാലിക മരിച്ച നടുക്കത്തിലാണ് പ്രദേശവാസികൾ വാൻപാറയ്ക്ക് അടുത്തായി ഈഴേമല മാറ്റം എസ്റ്റേറ്റിലാണ് ഉത്തരേന്ത്യൻ തൊഴിലാളികൾ താമസിക്കുന്നത് കുട്ടി താമസ സ്ഥലത്തിന് സമീപം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ തേയിലച്ചെടികൾക്കിടയിൽ പതിയിരുന്ന പുലി കടിച്ചു വലിച്ചു വെച്ച് കൊണ്ടുപോവുകയായിരുന്നു കുട്ടിയുടെ നിലവിളി ശബ്ദം കേട്ട് സമീപവാസികൾ വനമേഖലയിൽ തിരച്ചിൽ നടത്തുകയായിരുന്നു പിന്നീട് മരിച്ച നിലയിൽ കുട്ടിയെ കണ്ടെത്തി പ്രദേശത്തെ കുറ്റിക്കാടുകൾ നീക്കം ചെയ്യാൻ അധികൃതർ നടപടിയെടുക്കാത്തതോ ദുഃഖകരമാണെന്നോ നാട്ടുകാർ പറയുന്നു പലതവണ ഇക്കാര്യം അധികൃതരെ അറിയിച്ചിട്ടുണ്ട് വാൽപ്പാറ മേഖലയിലെ എല്ലാ എസ്റ്റേറ്റ് പ്രദേശങ്ങളിലും കുറ്റിക്കാടുകൾ നീക്കം ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു വന്യമൃഗശല്യം മൂലം പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും കഴിയാതെ വാലയുകയാണ് നാട്ടുകാർ ഏഴേമല എസ്റ്റേറ്റ് ജീവനക്കാരായ ജാർഖണ്ഡ് സ്വദേശി അനു അൻസാരിയുടെയും നാസുരീൻ ഖാത്തൂന്റെയും മകൾ അഫ്സുറ ഖാത്തൂനാണ് കൊല്ലപ്പെട്ടത് ശനി പകൽ ഒന്നോടെയായിരുന്നു സംഭവം വീടിന് മുന്നിൽ കളിച്ചു കൂടുന്ന കുട്ടിയെ മാതാപിതാക്കൾക്ക് മുന്നിൽ വച്ചാണ് പുലി വലിച്ചിഴിച്ച് തേയിലത്തോട്ടത്തിലേക്ക് കൊണ്ടുപോയത് നിലവിളി കേട്ടെത്തി തൊട്ടം തൊഴിലാളികളത്തെ തിരച്ചിലാണ് കുട്ടിയെ കണ്ടെത്തിയത് ഉടൻ വാൽപ്പാറ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല ചായ കുടിക്കാൻ വേണ്ടി തേയിലത്തോട്ടത്തിലൂടെ പോകുകയായിരുന്നു യുവതിയും കുട്ടി ഇതിനിടയിലാണ് തേയിലത്തോട്ടത്തിൽ പതുങ്ങിയിരുന്ന പുളിപ്പുലി മുന്നിലെത്തിയത് അമ്മയുടെയും കുട്ടിയുടെയും കരച്ചിൽ കെട്ട് പ്രദേശവാസികളും തൊഴിലാളികളും ഒക്കെ ഇങ്ങോട്ടേക്ക് ഓടിയെത്തുകയായിരുന്നു ആദ്യഘട്ടത്തിൽ തേയിൽ തോട്ടത്തിൽ തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടി കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ എത്തിയാണ് വനാതിർത്തിയോട് ചേർന്ന് പരിശോധന നടത്തിയത് ഇവിടെയായിരുന്നു കുട്ടിയെ കണ്ടെത്തിയത് പതിവായി കാട്ടാന അടുക്കമുള്ള വന്യമൃഗ ശല്യമുള്ള സ്ഥലമാണിത് മൃതദേഹം ആശുപത്രി മുർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും കുട്ടിയുടെ ശരീരത്ത് നിന്ന് കൈ വേർപെട്ട നിലയിലാണ് കണ്ടെത്തിയത് കുട്ടിയെ തോട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ തൊഴിലാളികളെ ബഹളം കേട്ട് പുലി കുട്ടിയെ താഴെ കിട്ട് ഓടിപ്പോവുകയായിരുന്നു പിന്നീടാണ് കുട്ടിയെ വാൽപ്പാറ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇതേ തോട്ടത്തിൽ ഒരു കിലോമീറ്റർ അകലെ കഴിഞ്ഞ ദിവസം പശുവിനെ പുലി കൊലപ്പെടുത്തിയിരുന്നു വാൽപ്പാറയും പരിസര പ്രദേശങ്ങളും മാസങ്ങളെ പുലി ഭീതിയിലാണ് പലയിടത്തും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനിടെ മറ്റൊരു സംഭവത്തിൽ പുത്തൻകോട് നവജാത ശിശുവിനെ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമല്ലെന്ന് പോലീസ് വ്യക്തമാക്കി മാസം തികയതയാണ് കുഞ്ഞിനെ പ്രസവിച്ചത് പ്രസവത്തിൽ തന്നെ കുഞ്ഞ് മരിച്ചിരുന്നതായും പോലീസ് പറയുന്നു മറവു ചെയ്യുന്നതിന് മുമ്പ് ആരെയും അറിയിക്കാത്തത് നേപ്പാൾ സ്വദേശിയുടെ അജ്ഞത മൂലമാണെന്ന് പോത്തൻകോട് പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് നേപ്പാൾ സ്വദേശികളായ അമൃതയും ഭർത്താവ് ഗണേഷും ബന്ധു നരേന്ദ്രൻ ജോലി ചെയ്യുന്ന ഫാം ഹൗസിലെത്തിയത് നരേന്ദ്രനും ഗണേഷും പുറത്തുപോയപ്പോഴാണ് അമൃത പ്രസവിച്ചത് പിന്നീട് കുട്ടിയെ രാത്രി എട്ടുമണിയോടെയായിരുന്നു സംഭവം അമിത രക്തസ്രാവത്തെ തുടർന്ന് രാത്രിയുടെ അമ്മത്തെ തിരുവനന്തപുരം എസ് സി ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ പ്രസവിച്ച കാര്യം ഡോക്ടർമാരോട് പറഞ്ഞിരുന്നില്ല സംശയം ധോണി ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ തെരച്ചിലാണ് കുഞ്ഞിനെ കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത